കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. വചന സന്ധിയിലേക്ക് സ്വാഗതം. ഇന്ന് ഒരല്പസമയത്തെ വേദധ്യാനത്തിനും ചിന്തയ്ക്കുമായി അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 8:8 നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ സാദരം ക്ഷണിക്കുകയാണ്. അങ്ങനെ ആ പട്ടണത്തിൽ വളരെ സന്തോഷമുണ്ടായി. സ്തേഫാനോസ് നിമിത്തമുണ്ടായ ഉപദ്രവത്താൽ ചിതറിപ്പോയ അപ്പോസ്തലന്മാരും ശിഷ്യന്മാരും അവിടിവിടങ്ങളായി ദൈവോനം ശുശ്രൂഷിച്ചുകൊണ്ട് നടക്കുന്നു. 7 ഒരാളായ ഫിലിപ്പോസ് ശമരിയിലേക്ക് സുവിശേഷവുമായി എത്തുന്നു. ശമരിയിൽ സുവിശേഷത്തിൻ്റെ സന്ദേശം പ്രചരിപ്പിച്ച് സുവിശേഷത്തിൻ്റെ പ്രചാരകനായി ശമരിയ പട്ടണത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ച ചരിത്രമാണ് 8 നമുക്ക് ലഭിക്കുന്നത്. ആ ചിന്തയിൽ നിന്നുകൊണ്ട് ഒരു ചെറിയ സന്ദേശം നിങ്ങളുടെ മുൻപിലേക്ക് ഞാൻ ഷെയർ ചെയ്യുവാൻ കർത്താവിൽ ക്ഷണിക്കപ്പെടുകയാണ്. ശമരി എന്ന പട്ടണത്തെക്കുറിച്ച് വ്യക്തവും തിട്ടവുമായ ധാരാളം പഠനങ്ങളുണ്ട്. നാം ആ പട്ടണത്തെക്കുറിച്ച് ലളിതമായിട്ടെങ്കിലും അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ്. ദാക്കന്മാരുടെ കാലം മുതലേ വളരെ പ്രസിദ്ധമായിരുന്ന പട്ടണമായിരുന്നു ശമരിയ. പ്രത്യേകിച്ച് ഡിവൈഡഡ് കിങ്ഡം, അല്ലെങ്കിൽ വിഭജിക്കപ്പെട്ട ഇസ്രായേൽ ഗോത്രങ്ങൾ, ഇസ്രായേൽ രാജ്യങ്ങൾ, ഇസ്രായേൽ എന്നറിയപ്പെടുന്ന പട്ടണത്തിൻ്റെ അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ തലസ്ഥാനമായിരുന്നു ശമരി എന്നുള്ളത് നമുക്കേവർക്കും അറിവുള്ളതാണ്. ഒമ്രി എന്ന ഇസ്രായേൽ രാജാവിൻ്റെ കാലത്താണ് ശമരിയ പട്ടണം നിർമ്മിച്ചത്. ഇസ്രായേലിൻ്റെ തലസ്ഥാനമായിട്ട് ആ പട്ടണം അറിയപ്പെട്ടിരുന്നു. രാജാക്കന്മാരുടെ 1:16, 16:21 ശമരിയെക്കുറിച്ച് സവിസ്താരമായ പഠനങ്ങളുണ്ട്. അങ്ങനെ ഏറ്റവും മനോഹരമായ ആ പട്ടണത്തിലേക്ക് ഫിലിപ്പോസ് സുവിശേഷവുമായി കടന്നു ചെല്ലുമ്പോൾ ആ പട്ടണത്തിൻ്റെ 1-2 സ്ഥിതിവിശേഷങ്ങൾ നിങ്ങളുടെ മുൻപിലേക്ക് ഞാൻ വെച്ചിട്ട്. അന്നേ ആ പട്ടണം സന്തോഷമില്ലാത്ത പട്ടണമായിരുന്നു. അപ്പോസ്തല പ്രവൃത്തി 8:6-7 വാക്യങ്ങൾ നിങ്ങളുടെ മുൻപിലേക്ക് ഞാൻ കൊണ്ടുവരികയാണ്. 6 ഫിലിപ്പോസ് ചെയ്ത അടയാളങ്ങളെ പുരുഷാരം കേൾക്കുകയും കാണുകയും ചെയ്യാൻ അവർ പറയുന്നത് ഏക മനസ്സോടെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. അശുദ്ധാത്മാക്കൾ ബാധിച്ച പലിൽ നിന്നും അവ ഉറക്കെ നിലവിളിച്ചുകൊണ്ട് പുറപ്പെട്ടു. അനേകം പക്ഷപാതക്കാരും മുടന്തരും സൗഖ്യം പ്രാപിച്ചു. സൗഖ്യമില്ലാത്ത അശുദ്ധാത്മാക്കളെ കൊണ്ട് നിറഞ്ഞ സന്തോഷത്തിൻ്റെ അനുഭവങ്ങളില്ലാത്ത ഒരു പട്ടണമായിരുന്നു ശമരിയ. ഫിലിപ്പോസിൻ്റെ ആഗമനത്തോടുകൂടെ അവിടെ ഉണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ ഈ വാക്യങ്ങളിൽ കൂടെ വായിച്ചത്. അവിടെ നമ്മൾ വായിച്ച ഭാഗത്ത് ഇങ്ങനെ കാണുന്നു, അശുദ്ധാത്മാക്കൾ ബാധിച്ച പലന്നവ ഉറക്കം നിലവിളിച്ചുകൊണ്ട് പുറപ്പെട്ടു, പക്ഷപാതക്കാരും മുടന്തരും സൗഖ്യം പ്രാപിച്ചു. അശുദ്ധാത്മാക്കളുടെയും പക്ഷപാതക്കാരുടെയും മുടന്തരുടെയും ഒരു കേന്ദ്രമായിരുന്നു ശമരിയ. എന്തും കൊണ്ടും സന്തോഷമില്ലാത്ത, സമാധാനമില്ലാത്ത, പ്രത്യാശയറ്റ ഒരു കൂട്ടം തലമുറ പാർത്തിരുന്ന ആ പട്ടണത്തിൽ സുവിശേഷത്തിൻ്റെ സത്യവെളിച്ചം ഫിലിപ്പോസിൽ കൂടെ അവിടെ ഉയരുകയാണ് എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. പ്രിയമുള്ളവരെ, സുവിശേഷം സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും പ്രത്യാശയുടെയും സന്ദേശമാണ്. അതെത്തുന്നിടത്ത് അരിഷ്ഠിതാവസ്ഥ മാറും, അതെത്തുന്നിടത്ത് വെളിച്ചം പ്രകാശിക്കും. യേശുക്രിസ്തു യോഹന്നാൻ തടവില എന്ന് കേട്ടാറേ ഗലീല പ്രദേശങ്ങളിലേക്ക് വാങ്ങിപ്പോയി എന്ന് സുവിശേഷങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു.
ഗലീല പ്രദേശങ്ങളിലേക്ക് വാങ്ങിപ്പോയ യേശു ആ പട്ടണത്തിലേക്ക് കാൽ വെക്കുമ്പോൾ തന്നെ അവിടെ വചനം പറയുന്നു ആ പട്ടണം വെളിച്ചം കണ്ടു ഇരുട്ടിലിരുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു ഇരുട്ടിലും അന്ധ തമസ്സിലും ഇരുന്നവർക്ക് പ്രകാശം ഉദിച്ചു അപ്പോൾ സുവിശേഷം സത്യവെളിച്ചമാണ് സുവിശേഷം പ്രകാശമാണ് സുവിശേഷം അന്ധതയ്ക്ക് ഒരാഘാതമാണ് അങ്ങനെയാണെങ്കിൽ ഇന്ന് പകലീ സന്ദേശം ശ്രദ്ധിക്കുന്നവരെ സത്യവെളിച്ചമാകുന്ന സുവിശേഷം നമ്മിൽ വന്നതുകൊണ്ട് നമുക്കുണ്ടായ നേട്ടമെന്ന് പറയുന്നത് വെളിച്ചം നമ്മുടെ ഹൃദയത്തിൽ വന്നു വെളിച്ചം നമ്മുടെ വീട്ടിൽ വന്നു വെളിച്ചം നമ്മുടെ ദേശത്ത് വന്നു വെളിച്ചത്തിൽ നാം പ്രകാശിതരായി മാറി എന്നുള്ളതാണ് ഈ പട്ടണത്തിൻ്റെ സന്തോഷമില്ലായ്മയുടെ പ്രധാനപ്പെട്ട ഒന്നാമത്തെ കാരണം രോഗങ്ങളും അശുദ്ധാത്മാക്കളും കൂടിക്കൊണ്ടിരുന്നൊരു സ്ഥലമായിരുന്നു ശമരിയ എന്തുകൊണ്ടും അസമാധാനവും അസന്തുഷ്ടിയും നിറഞ്ഞു നിന്ന് വിളഞ്ഞു നിന്ന് തിങ്ങി നിറഞ്ഞു നിന്നിരുന്ന ആ സ്ഥലമായി ഒരു സ്ഥലമായിരുന്നു ശമരിയെന്ന് 6-7 വാക്യങ്ങളിൽ നമുക്ക് ദർശിക്കുവാൻ കഴിയുക ഇനി രണ്ടാമത്തെ കാര്യത്തിലേക്ക് വരുമ്പോൾ രണ്ടാമതെന്താണ് ആ പട്ടണത്തിൻ്റെ പ്രത്യേകത 8:10 നമ്മൾ ഇങ്ങനെ വായിക്കുന്നു 9-10 ഞാൻ ചേർത്ത് വായിക്കാം എന്നാൽ ശിമോൻ എന്നു പേരുള്ള ഒരു പുരുഷൻ ആ പട്ടണത്തിൽ ആഭിചാരം ചെയ്തു താൻ മഹാൻ എന്ന് പറഞ്ഞ് ശമരിയ ജാതിയെ ഭ്രമിപ്പിച്ചു പോന്നു ഇവൻ മഹദി എന്ന ദൈവശക്തിയാകുന്നു എന്നും പറഞ്ഞ് ആബാലവൃദ്ധം എല്ലാവരും അവനെ ശ്രദ്ധിച്ചു മഹദി എന്ന മന്ത്രവാദ ശക്തിയുടെ കേന്ദ്രമായിരുന്നു ശമരിയ പ്രിയമുള്ളവരെ മന്ത്രവാദം കൊണ്ട് ആഭിചാരം കൊണ്ട് അത്ഭുതങ്ങൾ സൃഷ്ടിച്ച് ജനത്തെ തന്നിലേക്ക് ആകർഷിച്ച് വിശ്വസിപ്പിച്ചു വന്നിരുന്ന ഒരു ശക്തി ഒരു മന്ത്രവാദി ആ ശമരിയ പട്ടണത്തിൽ ഉണ്ടായിരുന്നു മന്ത്രവാദം കൊണ്ട് ജനത്തെ അന്ധരാക്കി മന്ത്രവാദം കൊണ്ട് ജനത്തെ പുറകോട്ട് വലിച്ച് മന്ത്രവാദം കൊണ്ട് ജനത്തിൻ്റെ ആത്മീയതയെ ചൂഷണം ചെയ്തിരുന്ന മഹദി എന്ന ശക്തിയുടെ കേന്ദ്രമായിരുന്നു ശമരിയ പട്ടണം അപ്പോൾ എന്തും കൊണ്ടും മന്ത്രവാദം കൊണ്ടും രോഗങ്ങൾ കൊണ്ടും പൈശാചിക ബാധകൾ കൊണ്ടും തിങ്ങി നിറഞ്ഞ ശമരിയ പട്ടണത്തിൽ സന്തോഷമില്ലായിരുന്നു എന്നുള്ളത് വസ്തുനിഷ്ഠമായ കാര്യമാണ് അപ്പോൾ ഒരു കാര്യം ഓർക്കുക മന്ത്രവാദങ്ങൾ കൊണ്ടും രോഗങ്ങൾ കൊണ്ടും പകർച്ചവ്യാധികൾ കൊണ്ടും മഹാമാരികൾ കൊണ്ടും സന്തോഷത്തെ കെടുത്തുവാൻ ശത്രു പിന്നാമ്പുറത്തെ അണിയറ നീക്കങ്ങൾ നടത്തുമ്പോൾ ഒരു കാര്യം നാം ശ്രദ്ധിക്കുക ഏത് പ്രതിസന്ധിയുടെ നടുവിലും പ്രകാശം പരത്തുന്ന ഒരു സ്രോതസ്സാണ് സുവിശേഷം ദൈവവചനം ദൈവാത്മാവിൻ്റെ പ്രവർത്തനം ഈ പട്ടണത്തിലേക്ക് ഫിലിപ്പോസ് എന്ന് പറയുന്ന സുവിശേഷകൻ തൻ്റെ സന്ദേശവുമായി ചെല്ലുന്നു അതാണ് 8-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ച വേദഭാഗങ്ങളിൽ നമുക്ക് കാണുന്നത് ഇപ്പം ഇവിടെ സന്തോഷമുണ്ടാകുവാൻ ഒരു കാര്യമുണ്ടായി ഫിലിപ്പോസിൻ്റെ ആഗമനത്തോടുകൂടെ മന്ത്രവാദി അല്ലെങ്കിൽ മഹദി എന്ന് നടിച്ചിരുന്ന ഈ മനുഷ്യൻ മാനസാന്തരത്തിലേക്ക് വന്നു ഇവിടെ കുടികൊണ്ടിരുന്ന രോഗാത്മാവഴിഞ്ഞു ഇവിടെ കുടികൊണ്ടിരുന്ന പൈശാചിക ശക്തിയുടെ കെട്ടഴിഞ്ഞു ഇവിടെ കുടികൊണ്ടിരുന്ന മുടന്തും ഇവിടെ കുടികൊണ്ടിരുന്ന പ്രതികൂലങ്ങളും അഴിഞ്ഞു മാറി ഫിലിപ്പോസിൻ്റെ ആഗമനത്തോടുകൂടെ അവിടെ കുടികൊണ്ടിരുന്ന അന്ധകാര ശക്തി അഴിഞ്ഞു മാറിയപ്പോൾ ആ പട്ടണത്തിൽ സന്തോഷം വരുവാനിടയായി പ്രിയമുള്ളവരെ മന്ത്രവാദം കൊണ്ട് ആഭിചാരം കൊണ്ട് നേർച്ച കാഴ്ചകൾ കൊണ്ട് ദൈവങ്ങളുടെ അവതാരങ്ങൾ കൊണ്ട് ആ അവതാരങ്ങൾ കൊണ്ട് അവയുടെ ഭൂമിയിലേക്കുള്ള വരവ് കൊണ്ട് രോഗങ്ങൾ കൊണ്ട് പകർച്ചവ്യാധികൾ കൊണ്ട് മഹാമാരികൾ കൊണ്ട് ഒരു പക്ഷേ ഒരു പരിധിവരെ നിൻ്റെ സന്തോഷത്തെ
കെടുത്തി കളയുവാൻ സാധിച്ചെന്ന് വന്നേക്കാം. എന്നാൽ അതിനെ വെല്ലുന്ന ഒരു ദൈവശക്തി, അതിനെ വെല്ലുന്ന സുവിശേഷത്തിൻ്റെ സന്ദേശം ഇന്ന് നമുക്കുണ്ട്, നമ്മോടുകൂടെയുണ്ട്. ആ വചനത്തിൻ്റെ ശക്തി, ആ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമുക്ക് ഏറ്റെടുക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഫിലിപ്പോസിനെ പോലെ ഒരു സുവിശേഷ സന്ദേശ വാഹകനായി ദൈവസംഘം നിലനിൽക്കാം. ഗാഡ് ബ്ലസ് യു. താങ്ക് യു.